Hello, Assalamu alaikum. Ellarkkum sugam vishwasikkunnu. Innu njan kaanikkan ponathu Jeerakakozhi ennu parayunnathulla oru special chicken curry aanu. Oru thani naadan kozhi curry aanu ithu. Njangala naattilokke ithu prasavicha streekalkkokke annu pandu undakki koduthirunna oru curry aanu ithu. Traditional aayittulla YouTube-il njan oralade ithu kandittullu. Vera aarum ithittathayittu kandittilla. Athalla njangala Jeerakakozhiyum athuvayittu vyathyasam undu. Appo namukku nalla tasty aayittulla Jeerakakozhi kai engane undakkunnu namukku nokkam. Appo ente channel aarengilum aadyamayittu kaanunnavarundengil അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചത്. ഈ കറിക്ക് ചെറിയുള്ളി നിർബന്ധമാണ്, വലിയുള്ളി ഇടൂല. അപ്പം ചെറിയുള്ളി തന്നെ വേണം. പിന്നെ തേങ്ങാപ്പാൽ ഫസ്റ്റും സെക്കൻഡും അതും മാറ്റി വെക്കും. അപ്പോൾ 1 കിലോ ചിക്കന് 1/4 കിലോ ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1/4 കിലോ ചെറിയുള്ളി ഞാൻ നന്നാക്കി വെച്ചതാണിത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെറുള്ളി മുഴുവൻ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പം ഞാൻ കറി വെക്കാനുള്ള ഒരു പാനറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/4 കിലോ ചെറിയുള്ളിയാണ് ഞാൻ ഈ ഇട്ടത്. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലാണത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അത് ഓരോരുത്തർക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ടത് വലിയ എരിവില്ലാത്ത മുളകാണ്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് പൊടിച്ചെടുക്കേണ്ട ഒരു മസാല എന്ന് പറയുന്നത് പച്ചമല്ലിയും നല്ല ജീരകവും. അപ്പോൾ ഇത് ചെറിയ നമ്മൾ നല്ല ജീരകമാണിത്. 2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1/4 കപ്പ് മല്ലിയാണിത്. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി അരച്ചതും 1 ടേബിൾ സ്പൂൺ തന്നെ. അപ്പോൾ രണ്ടും ഓരോ വലിയ ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചേർത്തൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് ഞാൻ മറ്റേതവിടെ വറുത്ത് പൊടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചതാണിത്, മല്ലിയും ജീരകവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 വലിയ തക്കാളിയാണിത്. ഈ 3 വലിയ തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഇതിൽ കിടന്ന് നല്ലതൊന്ന് മാഷായി കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയും വേണം. ഇത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലയാണ് മല്ലിയും ജീരകവും. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്. ഇത് ഈ നാടൻ കറി ആയതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്തത്. ആ കല്ലുപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലകളുടെ ഒരു പച്ചമുണക്കം ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ ചിക്കനും ചേർത്ത് നല്ലപോലെ ഒന്ന് ഈത്തെ വെള്ളം മുഴുവൻ വറ്റണം. കണ്ടല്ലോ, ഈ ചെമ്പിലിപ്പോൾ തീരെ വെള്ളമില്ല. ആ ചിക്കനിറങ്ങിയ വെള്ളമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് 2 തേങ്ങാപ്പാലാണിത്, 2 കോക്കനട്ട് മിൽക്ക്. ഈ 2 തേങ്ങാപ്പാലിലാണ് ഈ കോഴി നമ്മൾ വേവിച്ചെടുക്കുക. ഇത് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന കോഴിയല്ല. അപ്പോൾ ഈ പാലിൽ കിടന്ന് ഇത് വേവുന്നവരെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനിലേക്ക് നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ നല്ല കട്ടിക്കുള്ള ഫസ്റ്റ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നില്ല, നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചേർക്കാൻ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കറി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളെ പത്തിരിയാണ്, നൈസ് പത്തിരി എന്ന് പറയുന്നത്. എൻ്റെ നാട്ടിലെ പത്തിരിയാണ്. അപ്പോൾ ഞാനിവിടെ പത്തിരി കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. പൊടിയിട്ട് പരത്തിയ നൈസ് പത്തിരിയാണിത്. അപ്പോൾ അതൊന്ന് ചുട്ടിട്ട് ഇതിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, നല്ല പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട്, നല്ല ചൂടോട് കിട്ടുന്ന പത്തിരി. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊക്കെ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടെ കഴിക്കുന്ന സമയത്ത് ചുറ്റുമുള്ളതൊന്നും കാണില്ല സാറേ എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. പിന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ കറിയാണ് ജീരകക്കോഴി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കറിയാണിത്. അധികാർക്കും ഇതിൻ്റെ റെസിപ്പിയൊന്നും അങ്ങനെ അറിയയില്ല. പിന്നെ ഞങ്ങൾ കോഴിക്കോടും പിന്നെ ഉള്ളത് മലപ്പുറം, ഈ 2 ഭാഗത്തെ ഈ കറിയുള്ളൂ, വേറെ എവിടെയും ഈ കറിയില്ല. നമ്മളിവിടെ വളരെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കോ ഈ കറിൻ്റെ ഒരു ഇതില്ല. ഇപ്പം ഞാനിതിവിടെ നിന്ന് ചട്ടിയിലേക്ക് സെർവ് ചെയ്യാണ്. അല്ലല്ലോ, ഞാൻ പത്തിരി ചുട്ട് വെച്ചിട്ടൊന്നും പത്തിരിയിലേക്കാണ് ഞാൻ ഈ കറി വെച്ചെടുത്തത്. തിന്ന പുതിയിടാത്ത പത്തിരി കറിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ അത്ര ഉറപ്പ് തരുന്നൊരു കറിൻ്റെ റെസിപ്പിയാണത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും.